എരനൂർ കള്ളപ്പണ കേസിൽ റെപ്കോ എംഡി ഇഡിക്ക് മുന്നിൽ ഹാജരായി ഹരിദാസൻ തമ്പിയായർ ഇത് മൂന്നാം തവണയാണ് ഇഡി ചോദ്യം ചെയ്യുന്നത് അതേസമയം സിപിഎം കൂടുതൽ പ്രതിരോധത്തിലേക്ക് തട്ടിപ്പിൽ ഫോൺ കോൾ റെക്കോർഡുകൾ പ്രധാന തെളിവായി മാറുന്നു അരവിന്ദാശൻ കമ്മീഷൻ ചോദിക്കുന്ന ശബ്ദരേഖകൾ ഇഡി കോടതിക്ക് കൈമാറും ജിജീഷ് കർണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് അരവിന്ദാശൻ കമ്മീഷൻ ചോദിക്കുന്നതിന്റെ ശബ്ദരേഖകൾ കൂടുതൽ തെളിവുകളായി കോടതിക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം പ്രതിരോധത്തിലാകുകയാണ് സിപിഎം ഉമേഷ് സിപിഎമ്മിനെയും ഒപ്പം തന്നെ ഈ കേസിലെ പ്രതികളെ വ്യക്തമായി തന്നെ പ്രതിരോധത്തിലാക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സുപ്രധാനമായ നടപടികൾ എന്ന് പറയുന്നത് പി ആർ അരവിന്ദാഷനും സി കെ ജിൽസിനും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ രണ്ട് പ്രതികൾക്കും ജാമ്യം നൽകരുത് അവർ വലിയ സ്വാധീനമുള്ളവരാണ് സാക്ഷികളെ സ്വാധീനിക്കുമെന്നെല്ലാം വ്യക്തമാക്കുന്നതിനൊപ്പം തന്നെ അവരുടെ പങ്കാളിത്തം കൂടുതൽ കോടതിക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ബോധിപ്പിക്കാനുള്ള നടപടികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ ശബ്ദരേഖകൾ കൂടി കോടതിയിൽ ഹാജരാക്കുക എന്ന നിർണായകമായ ഒരു നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വാദങ്ങളാണ് നടന്നിരുന്നത് എങ്കിൽ നാളെ നടക്കുന്ന തുടർവാദത്തിൽ ഈ ശബ്ദഭാഗങ്ങൾ കൂടി കോടതിയെ കേൾപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം ആകെ 13 ശബ്ദഭാഗങ്ങളാണ് അരവിന്ദാഷിന്റെയും സതീഷ് കുമാറിന്റെയും എല്ലാം പങ്കാളിത്തം വ്യക്തമാക്കുന്നതും അരവിന്ദാഷൻ കമ്മീഷൻ ചോദിക്കുന്നതുമായി ഉള്ളത് ഈ 13 ശബ്ദഭാഗങ്ങളും കോടതിയിൽ കേൾപ്പിക്കും മാത്രമല്ല ഈ 13 ശബ്ദഭാഗങ്ങളുടെയും മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും 2 മുതൽ 5 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ് ഓരോ സംഭാഷണവും ഈ സംഭാഷണങ്ങളിൽ എല്ലാം തന്നെ വിശദമായി സംസാരിച്ചതിനിടയ്ക്ക് പല കാര്യങ്ങളും സംസാരിച്ചു പോകുന്നതിനിടയ്ക്ക് അരവിന്ദാഷൻ സതീഷ് കുമാറിനോട് ചോദിക്കുന്നുണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് തന്റെ അക്കൗണ്ടിലൂടെ തുടർച്ചയായി ഇത്തരത്തിൽ വലിയ തുകകൾ ഇട്ടുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടപാടുകൾ നടത്തുന്നതിന് തനിക്ക് എന്താണ് കമ്മീഷൻ എന്താണ് ലാഭം എന്ന കാര്യമാണ് അരവിന്ദാഷൻ ചോദിക്കുന്നത് ഈ സംഭാഷണ ഭാഗങ്ങൾ കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിട്ടുമുണ്ട് ഇത് പ്ലേ ചെയ്യുന്നതിനുള്ള കോടതിയിൽ പ്ലേ ചെയ്യുന്നതിനുള്ള അനുമതി നാളെ കോടതിയോട് തേടും അതിനുശേഷം കോടതി അനുവദിക്കുകയാണെങ്കിൽ അത് മുഴുവനായും തന്നെ പ്ലേ ചെയ്യും സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഒരു തെളിവ് മാത്രമല്ല ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള സുപ്രധാനമായ വാദമുഖം എന്ന നിലയിൽ തന്നെയായിരിക്കും കോടതിയും ഇതിനെ പരിഗണിക്കുക അങ്ങനെയെങ്കിൽ മുഴുവൻ സംഭാഷണ ഭാഗങ്ങളും കോടതിക്ക് മുന്നിലും എത്തുകയും ചെയ്യും കഴിഞ്ഞ ദിവസം വാദത്തിനിടയിൽ അഭിഭാഷകൻ പ്രതിഭാഗം അഭിഭാഷകൻ പ്രധാനമായും വാദിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങളുമാണ് സതീഷ് കുമാറും അരവിന്ദാഷനും തമ്മിൽ സംസാരിച്ചത് സുഖവിവരങ്ങൾ തിരക്കി എവിടെയാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചതിന്റെ പേരിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബ്ദഭാഗങ്ങളുണ്ട് ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡുകളുണ്ട് എന്നെല്ലാം പറയുന്നത് എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ഈ പ്രതിഭാഗം അഭിഭാഷകന്റെ വാദങ്ങളെ പൂർണ്ണമായും തന്നെ ഖണ്ഡിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത് സ്രാവുകൾ ഈ ഇടപാടിലുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു ഈ ടെലിഫോൺ റെക്കോർഡുകളിൽ പമ്പൻ സ്രാവുകളുടെ ആരുടെയെങ്കിലും പേരുകൾ പരാമർശിക്കുന്നുണ്ടോ കമ്മീഷൻ ചോദിക്കൽ മാത്രമാണോ അതിലുള്ളത് ഉമേഷ് വമ്പൻ സ്രാവുകൾ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ധൈര്യപൂർവ്വം അതായത് എസ് സി മൊയ്തീനും എം കെ കണ്ണനും അപ്പുറം രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ മുൻ മന്ത്രി കൂടിയായ എസ് സി മൊയ്തീൻ അപ്പുറമുള്ള പ്രധാനപ്പെട്ടവരുണ്ട് ആ വമ്പൻ സ്രാവുകൾക്ക് മുന്നിൽ ഇത് ചെറുമീനുകൾ മാത്രമാണ് ഈ രണ്ടുപേരെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുമ്പോൾ കൃത്യമായ സംഭാഷണങ്ങൾ ശബ്ദഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇപ്പോൾ നിലവിലുള്ള വാദങ്ങളിൽ ഒന്നും തന്നെ അന്വേഷണ സംഘം അത് വ്യക്തമാക്കുന്നില്ല നിലവിൽ കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ അത് വ്യക്തമാക്കുന്നില്ല എന്നാൽ കോടതി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശമുള്ള പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന് ഈ ശബ്ദ സംഭാഷണം തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ അരവിന്ദാഷിന്റെ പങ്കാളിത്തവും ജിൽസിന്റെ പങ്കാളിത്തവും എല്ലാം വ്യക്തമാക്കുന്ന സംഭാഷണങ്ങൾക്കപ്പുറം ചില ആളുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന ഒരു സൂചന തന്നെ ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കോടതിയിൽ നാളെ അത് പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോടതിയെ അത് കേൾപ്പിക്കുന്ന ഘട്ടത്തിൽ അരവിന്ദാഷിന്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശബ്ദശകലങ്ങൾ മാത്രമായിരിക്കും അന്വേഷണ സംഘം അത് പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ പബ്ലിസിറ്റി നൽകുക എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതിനുശേഷം തുടരന്വേഷണത്തിൽ രണ്ടാം ഘട്ടത്തിൽ ആദ്യ ഘട്ടത്തിലെ കുറ്റപത്രം നൽകിയതിനു ശേഷം അടുത്തയാഴ്ച കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം തുടർ അന്വേഷണ ഘട്ടത്തിൽ രണ്ടാം അന്വേഷണ ഘട്ടത്തിലായിരിക്കും ഈ പ്രധാനപ്പെട്ട ഉന്നതരിലേക്ക് അന്വേഷണം എത്തുക ആ ഒരു ഘട്ടത്തിൽ ഈ ശബ്ദഭാഗങ്ങൾ കൂടി മുൻനിർത്തിയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക കാരണം പലർക്കുമെതിരായ പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഇപ്പോഴും കാണാമറയത്തുള്ള ഇപ്പോഴും ചരടുവലികൾ പുറത്തുനിന്ന് ചരടുവലികൾ നടത്തുന്ന പ്രധാനമായും തിരശീലയ്ക്ക് മുന്നിലേക്ക് ഇതുവരെ എത്താത്ത ഈ കാണാമറയത്തുള്ള പ്രധാനപ്പെട്ട ഉന്നത രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പങ്കാളിത്തം പല ശബ്ദഭാഗങ്ങളിലും
അരവിന്ദാഷ്ണും സതീഷ് കുമാറും നടത്തി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന ഉമേഷ് സുദാലം ശബ്ദ സംഭാഷണത്തിൽ വമ്പൻ സ്രാവുകൾ ഉണ്ടോ എന്ന് കോടതിയിൽ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബ്ദരേഖകൾ സമർപ്പിക്കുമ്പോൾ എന്തായാലും അറിയാം എന്തായാലും അന്വേഷണ സംഘം വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്നു അപ്പം റെപ്കോയെ ഈ വിഷയത്തിലേക്ക് റെപ്കോ ചെയർമാനെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ വീണ്ടും പുരോഗമിക്കുകയാണ് ജീഷ് കർണാകരനാണ് കൊച്ചിയിലെ വിവരങ്ങൾ നൽകിയത്